നമ്മുടെ എല്ലാവരുടെ മൊബൈൽ ഫോണിലുള്ള ഒരു ഫീച്ചറാണ് നോട്ട് പാഡ്. ഈ നോട്ട് പാഡിൽ നമ്മളെല്ലാ കാര്യങ്ങളും ടൈപ്പ് ചെയ്ത് വെക്കാറുണ്ട്. കാരണം നോട്ട് പാഡിലാണ് നമ്മൾ പല ആളുകളും പാസ്വേഡ് യൂസറിനെ നമുക്ക് സേവ് ചെയ്ത് വെക്കാറ്. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രത്യേക നോട്ട്സുകൾ, അതുപോലെ തന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മൊബൈൽ ഫോണിൽ നോട്ട്സിലാണ് എഴുതി വെക്കാറുള്ള അധികം ആളുകളും. ചിലരൊക്കെ വാട്സപ്പിൽ മെസ്സേജ് ടൈപ്പ് ചെയ്ത് വെക്കാറുണ്ടെങ്കിൽ പോലും നോട്ട്സ് വളരെ കാലം മുമ്പേ ഉപയോഗിക്കുന്ന ഒരു ഫീച്ചറാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ. അപ്പോൾ ഈ നോട്ട്സിൽ ഒരു വലിയൊരു ട്രിക്കുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമ്മുടെ എല്ലാവരുടെ മൊബൈൽ ഫോൺ നോട്ട് പാഡ് എന്നുള്ളൊരു ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. നമ്മൾ ആ ഒരു നോട്ട് പാഡിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നോട്ട് പാഡിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സേവ് ചെയ്ത് സൂക്ഷിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത ശേഷം നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കേണ്ടത് ടൈപ്പ് ചെയ്ത ശേഷം ഏറ്റവും മുകളിൽ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് സേവ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും അതിൻ്റെ PDF ഫയൽ എടുക്കാനും വേണ്ടിയുള്ള പ്രിൻറ്റ് ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് PDF ആയി സൂക്ഷിക്കാനും എക്സ്പോർട്ട് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസുകളൊക്കെ ഇതിനകത്തുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചേഴ്സുകളിലെ നോട്ട് പാഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിന്നത്തെ വീഡിയോയിൽ നോട്ട് പാഡിനകത്തുള്ള ഫീച്ചേഴ്സുകൾ എന്തൊക്കെ നോക്കാം. അപ്പോൾ ഈ വീഡിയോ പരിചയപ്പെടുത്തുന്ന ആ ഒരു നോട്ട് പാഡ് ആപ്ലിക്കേഷൻ ഏതാണ്, അത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോക്ക് അവസാനം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പാസ്വേഡ് ആവശ്യപ്പെടും. നമ്മളൊരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൺഫേം ചെയ്യാൻ ആവശ്യപ്പെടും. ഒരു പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പോപ്പപ്പ് കാണാൻ സാധിക്കും. ഈ നോട്ട് പാഡിനെ കുറിച്ചുള്ള ഒരു പോപ്പാണ്. അതായത് നമ്മൾ ഇപ്പോൾ നൽകിയിരിക്കുന്ന ആ ഒരു പാസ്വേഡ്, ആ ഒരു പിൻകോഡ് നമ്പർ നമ്മൾ ഈ നോട്ട് പാഡിനകത്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്കും എത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യാം. എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയാണ് ടൈപ്പ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്യാം. എന്തെങ്കിലും എഴുതി സൂക്ഷിക്കാനുണ്ടെങ്കിൽ ഇതുപോലെ എഴുതി സൂക്ഷിക്കാനും ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് സേവ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ആരെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ജസ്റ്റ് ആ ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നോട്ട്സ് ഒരു പുതിയ നോട്ട്സ് പേജാണ് കാണാൻ സാധിക്കുക. അപ്പം നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴും ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസൊക്കെ കാണുമ്പോൾ നോട്ട് പാഡ് തന്നെയാണ്, ആർക്കും സംശയം വരില്ല. പക്ഷേ ഈ നോട്ട് പാഡിനകത്ത് നമുക്കൊരു പാസ്വേഡ് നമ്മൾ നേരത്തെ നൽകി ആ ഒരു പാസ്വേഡ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസ് വരും. ഇതുപോലെ ഇൻ്റർഫേസ്, അതായത് അതിനകത്ത് നമുക്കൊരു പ്ലാറ്റ്ഫോം ലഭിക്കും. ഇവിടെ നമുക്ക് ഫോട്ടോസ്, നമ്മുടെ ആപ്ലിക്കേഷൻസ് ഒളിപ്പിച്ച് വെക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് താഴെ ഭാഗം കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ ഇമ്പോർട്ട് ഫോട്ടോ ആൻഡ് വീഡിയോ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറി ഓപ്പൺ ആയി വരും. ഗാലറി ഓപ്പൺ ആയ ശേഷം ഇതുപോലെ കാണാൻ സാധിക്കും. നമ്മുടെ ഗാലറിയിൽ നിന്ന് ഏതെല്ലാം ഫോട്ടോസ് കാണാൻ നിങ്ങൾക്ക് ഇതിലേക്ക് മാറ്റേണ്ടത് ഒളിപ്പിച്ച് വെക്കണമെങ്കിൽ ആ ഫോട്ടോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് ഫോട്ടോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടേക്ക് ഫോട്ടോ ആണെങ്കിൽ ഡയറക്റ്റ് ഫോട്ടോ എടുക്കാനും ടേക്ക് വീഡിയോ എടുക്കാനൊക്കെ സാധിക്കും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ആഡ് ആൽബം എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ആൽബം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു ടൂറ് പോയതൊക്കെ ആണെങ്കിൽ അതൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്ത് ഇതുപോലെ കൺഫേം ക്ലിക്ക് ചെയ്ത് ഒരു ഫോൾഡർ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. തുടർന്ന് ആ ഫോൾഡർ ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴെ ഭാഗത്തുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഗാലറി ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് അത്തരത്തിൽ എന്തെങ്കിലും പ്രത്യേകമായ ഫോട്ടോസുകൾ ഉണ്ടെങ്കിൽ അത്തരം ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ഫോട്ടോസുകൾ അതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും. അങ്ങനെ ഫോൾഡറുകളാക്കി സൂക്ഷിക്കാനൊക്കെ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏത് ആപ്ലിക്കേഷൻസ് ആണോ ഇതിനകത്തേക്ക് ഒളിപ്പിച്ച് വെക്കേണ്ടതില്ല, അതായത് നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ കോപ്പി കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ വാട്സപ്പ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഇമ്പോർട്ട് ഹൈഡ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വാട്സപ്പ് ഇതിനകത്ത് വന്നു. നമ്മൾ നേരത്തെയുള്ള വാട്സപ്പ് അവിടെ കാണുകയും ചെയ്യും. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ആ ഒരു വാട്സപ്പ് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഒരു നമ്പർ ഇവിടെ നിങ്ങൾ ലോഞ്ച് ഡയൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ 2 grand എന്നുള്ള ക്ലിക്ക് ചെയ്തുകൊണ്ട് പെർമിഷൻസ് കൊടുത്ത് നിങ്ങൾക്ക് പുതിയൊരു വാട്സപ്പ് ഇത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കയ്യിലുള്ള മറ്റൊരു നമ്പറിലെ വാട്സപ്പ് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, ഒളിപ്പിച്ച് വെക്കാനൊക്കെ സാധിക്കും. അത്തരത്തിൽ ഏത് ആപ്ലിക്കേഷൻസ് വേണമെങ്കിലും ഇതിലേക്ക് കൊണ്ടുവരാനും ഫോട്ടോ വീഡിയോ ആഡ് ചെയ്യാനൊക്കെ സാധിക്കും. എന്നാൽ നമ്മൾ ആരൊരാളും ഈ ഒരു ആപ്ലിക്കേഷൻ നോട്ട് പാഡ് എന്ന ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് നോട്ടാണ് കാണുക, ഒരു നോട്ട് പേജാണ് കാണുക. ഇവിടെ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യാനാണെന്ന് കരുതി അവർ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫോട്ടോസും വീഡിയോസും ആപ്ലിക്കേഷൻസ് ഒളിപ്പിച്ച് വെക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി ആപ്ലിക്കേഷൻ ഏതാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ നോട്ട് പാഡ് എന്നൊരു സ്ക്രീനിൽ കാണാൻ സാധിക്കും. നോട്ട് പാഡ് വോൾട്ട് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക, നോട്ട് പാഡ് വോൾട്ട് എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. നോട്ട് പാഡ് വോൾട്ട് ആപ്പ് ഹൈഡർ എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷൻസ് ഹൈഡ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ ഫോട്ടോ വീഡിയോ ഒക്കെ ഒളിപ്പിച്ച് വെക്കാനൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നമുക്ക് സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ എംബ്ലം കണ്ടു വെക്കുക. വളരെ വ്യത്യസ്തമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്, നിങ്ങൾ ഉപയോഗിച്ച് വെക്കുക. ഉപയോഗിച്ചതിന് ശേഷം അഭിപ്രായങ്ങൾ
വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.